നമസ്കാരം, ഞാൻ വിനോദ് മാഫോ. പി എം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,067 പേർക്കാണ് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 13,087 പേർ രോഗമുക്തി നേടിയപ്പോൾ 94 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 141,511 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്തെ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 155,252. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ലോക സുസ്ഥിര വികസന ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. പൊതുഭാവി പുനർനിർവചിക്കുക, എല്ലാവർക്കും സുരക്ഷിതത്വവും ഭദ്രവുമായ അന്തരീക്ഷം എന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ വിഷയം. ഗയാനയിലെ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി, പപ്പുവ ന്യൂ ഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പയും മാൽദ്വീപ് പീപ്പിൾസ് മജിസിൽ സ്പീക്കർ മുഹമ്മദ് നഷീദ്, ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആമിന ജെ മുഹമ്മദ്, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി പ്രകാശ് ജാവേദ്കർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഊർജവും വ്യവസായ പരിവർത്തനവും പ്രകൃതിദത്ത പരിഹാരങ്ങൾ, കാലാവസ്ഥ, ധനകാര്യം, ശുദ്ധമായ സമുദ്രങ്ങൾ, വായുമലിനീകരണം എന്നീ വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും. 25th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് നിശാഗന്ധിയിൽ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സ്പീക്കർ പി രാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും റിസർവ് ചെയ്ത ഡെലിഗേറ്റ്സുകൾക്കുമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. 6 വേദികളിലായി 80 സിനിമകളിലായാണ് 5 ദിവസം നീളുന്ന തിരുവനന്തപുരത്തെ മേളയിൽ പ്രദർശിപ്പിക്കുക. ആദ്യ ദിനമായ ഇന്ന് 4 മത്സര ചിത്രങ്ങളടക്കം 18 സിനിമകൾ പ്രദർശനത്തിനെത്തും. തിരുവനന്തപുരത്തെ മേള ഞായറാഴ്ച സമാപിക്കും. ഇന്ത്യയിൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ ഉടൻ വർദ്ധിപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയവും നീതി ആയോഗും തമ്മിൽ ധാരണയായി. യൂസർ ഡെവലപ്മെന്റ് ഫീസ് യാത്രക്കാരിൽ നിന്നും ഈടാക്കാനാണ് തീരുമാനം. സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പണം കണ്ടെത്താനായാണ് നടപടി. സഞ്ചരിക്കുന്ന ക്ലാസുകളുടെ വ്യതിയാനമനുസരിച്ച് 30 രൂപ മുതലാകും യൂസർ ഫീ ഡെവലപ്മെന്റ് ഫീസ്. ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും, ഒരു ഇടവേളയ്ക്ക് ശേഷം. NEC Remit. Send money online to India. Credit in seconds with great rates. Download NEC Remit app now. നിങ്ങൾ തേടുന്നത് ഏറ്റവും മികച്ച സ്റ്റുഡിയോ സൗകര്യമാണോ? എങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. മികച്ച ശബ്ദമിശ്രണത്തിന് അക്വസ്റ്റിക് സ്റ്റുഡിയോ, വെർച്വൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി അത്യാധുനിക വീഡിയോ സ്റ്റുഡിയോ സൗകര്യം, കോർപ്പറേറ്റ് പേഴ്സണൽ പ്രൊഫൈലുകൾ, മ്യൂസിക് ആൽബങ്ങൾ, ടെലിഫിലിമുകൾ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന ഓൺലൈൻ പരിപാടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, ഒപ്പം വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടീമിന്റെ സേവനവും. സ്പാക് സ്റ്റുഡിയോസ്, മാഹൂസ്, ബഹ്റൈൻ. വഞ്ചന കേസിൽ നോട്ടീസ് നൽകാതെ സണ്ണി ലിയോണിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. സണ്ണി ലിയോണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഉത്തരവ്. സംഘാടകർ പലതവണ ഷോയുടെ തീയതിയും സ്ഥലവും മാറ്റിയെന്നും ബാക്കി പണം നൽകാതെ സമ്മർദ്ദത്തിലാക്കി ഷോ നടത്താനുള്ള പരാതിക്കാരന്റെയും സംഘത്തിന്റെയും ശ്രമത്തിന് വഴങ്ങിയില്ലെന്നും ജാമ്യാപേക്ഷയിൽ സണ്ണി ലിയോൺ പറയുന്നു. സിവിൽ തർക്കം മാത്രമാണ് നിലവിലുള്ളതെന്നും വിശ്വാസ വഞ്ചന, ചതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്താനുള്ള ക്രിമിനൽ കേസ് നിലനിൽക്കില്ലെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഓസ്കാറിലെ ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജെല്ലിക്കെട്ട് അവസാന പട്ടികയിൽ ഇടം പിടിച്ചില്ല. അക്കാദമി അവാർഡിന്റെ ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിലാണ് ചിത്രത്തിന് എൻട്രി ലഭിച്ചിരുന്നത്. ഇതിന്റെ അവസാന പട്ടികയിൽ ഉൾപ്പെടുത്തിയ 15 വിദേശ ഭാഷാ ചിത്രങ്ങളിൽ നിന്നാണ് ജെല്ലിക്കെട്ട് ഒഴിവായത്. അതേസമയം ബെസ്റ്റ് ലൈഫ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബിട്ടു ഇടം നേടി. കരിഷ്മ ദേവ് ഡെബ്യൂ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പാലാ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് LDF NCPയെ ഔദ്യോഗികമായി അറിയിച്ചു. രാജ്യസഭാ സീറ്റും NCPക്ക് നൽകില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ LDF അറിയിച്ചു. മാണി സി കാപ്പനോട് കുട്ടനാട് സീറ്റിന് മത്സരിക്കാനും LDF നിർദ്ദേശിച്ചു. പാലാ സീറ്റ് ഒഴികെയുള്ള 3 സീറ്റ് NCPക്ക് നൽകാമെന്നും കേന്ദ്ര നേതാക്കളെ അറിയിച്ചു. ഇതോടെ ചർച്ചയ്ക്കായി കേരളത്തിലേക്കുള്ള പ്രഫുൽ പട്ടേലിന്റെ യാത്ര റദ്ദാക്കി. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി മാണി സി കാപ്പൻ ഇന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് LDFന്റെ നിലപാട് പുറത്തുവരുന്നത്. ഗായകൻ MS നസീം അന്തരിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. നിരവധി സിനിമകളിലും നാടകങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ടെലിവിഷൻ പരിപാടികളിലും പങ്കെടുത്തിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി കിടപ്പിലായിരുന്നു. ഇതോടെ ഇന്നത്തെ 4 PM മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.